ലോകം മുഴുവൻ ഇപ്പോൾ ചിന്തിക്കുന്നത് ഭീകരവാദത്തെക്കുറിച്ചാണ്. ഭീകരവാദത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് എങ്ങും നിറയുന്നത്. നമ്മുടെ രാജ്യത്തെ കാശ്മീരിലടക്കം ഭീകരവാദികളുടെ വഴി അടച്ചുകൊണ്ടുള്ള പഴുതടച്ച നീക്കമാണ് നമ്മുടെ സേന ഉൾപ്പെടെ നടത്തുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റെയ്ഡുകളും മറ്റും നടക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഒരു ഭീകര സംഘടന, അതായത് കാലിസ്ഥാൻ ഭീകര സംഘടനയുടെ ഒരു ആയുധ കച്ചവടം കേന്ദ്രം കയ്യോടെ പൊക്കിയിരിക്കുന്നത്. ദില്ലി പോലീസിൻ്റെ സ്പെഷ്യൽ വിങ്ങാണ് മഹാരാഷ്ട്ര റോഷ്നി ഏരിയയിൽ നിന്ന് രണ്ടു പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരവധി പേരടങ്ങിയ ഒരു സംഘമാണ് എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു. DCP സ്പെഷ്യൽ സെല്ലിൻ്റെ സഞ്ജീവ് യാദവ് ആണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കാലിസ്ഥാൻ ആശയമുള്ളവർ അല്ലെങ്കിൽ കാലിസ്ഥാൻ തീവ്രവാദികളായി ഈ നമ്മുടെ രാജ്യത്തുള്ളവർക്ക് പിസ്റ്റളുകളും മറ്റും എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഘമായിരുന്നു ഇത്. ഇതിലിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രാജേന്ദ്ര സിംഗ് ബെർണാല, ബബുലു സിംഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ കൂടാതെ അനവധി പേര് ഈ സംഘത്തിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതായത് ഈ രാജ്യത്തെ തീവ്രവാദം ശക്തിപ്പെടുത്താൻ, ഇപ്പോൾ നമുക്കറിയാം ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരു പരിധിവരെ തടയിടാനായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിനും പോലീസിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഈ LTT അടക്കമുള്ള, അതുപോലെ തന്നെ ഈ ഖാലിസ്ഥാൻവാദികൾ അടക്കമുള്ളവരെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് സംയുക്തമായൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖാലിസ്ഥാനികൾക്കായിട്ട് ഈ ഖാലിസ്ഥാൻവാദികൾക്കായിട്ട് ആയുധങ്ങൾ എത്തിക്കുന്ന അതിൻ്റെ പ്രമുഖമായ കണ്ണികളെ മഹാരാഷ്ട്രയിൽ നിന്നും ദില്ലി സ്പെഷ്യൽ സെല്ല് പൊക്കിയിരിക്കുന്നു, പിടിച്ചകത്തിട്ടിരിക്കുന്നു. ഇവരുടെ പേര് രാജേന്ദ്ര സിംഗും ബെർണാലയും ബബുലു സിംഗും, ഇവരെ കൂടാതെ അനവധി പേരുണ്ടെന്നാണ്. അതായത് ചെറിയ പിസ്റ്റളുകളാണ് ഇവർക്കായി വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. ഇവരിൽ നിന്ന് 20 പിസ്റ്റളുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. അതായത് രാജ്യത്തുടനീളം ഈ പിസ്റ്റളുകൾ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തുക അല്ലെങ്കിൽ അക്രമ സംഭവത്തിലേക്ക് രാജ്യത്തെ മാറ്റുക എന്നതിൻ്റെ ഒരു ശ്രമം ഖാലിസ്ഥാൻ കഴിഞ്ഞ് കുറേ നാളുകളായി നടത്തുന്നതാണ്. നമുക്കറിയാം August 15 26 ഒന്നും പതാക ഉയർത്താൻ അനുവദിക്കരുത് എന്നൊരു ആഹ്വാനം പരസ്യമായി നൽകിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഖാലിസ്ഥാൻ്റെ പന്നു, അവരുടെ പ്രമുഖ നേതാവായ പന്നു തന്നെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. മോദിക്ക് വെല്ലുവിളിയായ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. മോദിയുടെ ഈ ഭരണം അവസാനിപ്പിക്കും, ഞങ്ങളുടെ വരവോടുകൂടി ദില്ലി നിലംപതിക്കും എന്നൊക്കെയുള്ള വലിയ വീരവാദമുള്ള ഒരു വലിയ വീഡിയോയൊക്കെ പുറത്തു വന്നിരുന്നു. നമ്മളത് വാർത്ത ചെയ്യുകയും ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഈ ഖാലിസ്ഥാൻവാദികൾക്ക് വേണ്ടി ഊർജ്ജിതമായ അന്വേഷണം നടന്നത്. ഒടുവിൽ ഖാലിസ്ഥാൻകാർക്ക് ആയുധം സപ്ലൈ ചെയ്യുകയായിരുന്ന രണ്ടുപേരെ പിടികൂടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.